വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനുള്ളത്, കോൺഗ്രസ് നേതാവും KPCC മുൻ ജനറൽ സെക്രട്ടറിയും കണ്ണൂർ DCCയുടെ മുൻ അധ്യക്ഷനുമായിരുന്ന സതീശൻ പാച്ചേനി അന്തരിച്ചു എന്നുള്ളതാണ്. തലച്ചോറിൽ രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ഈ മാസം 19-ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് നില ഗുരുതരമാവുകയും മരണം സംഭവിക്കുകയും ചെയ്ത്. 54 വയസ്സായിരുന്നു സതീശൻ പാച്ചേനിക്ക്. തളിപ്പറമ്പിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലായിരുന്നു പാച്ചേനിയുടെ ജന്മം. പക്ഷേ അദ്ദേഹം പിന്നീട് ഇടതുപക്ഷത്തോട് ചേരാതെ വലതുപക്ഷത്തിൻ്റെ ഭാഗമാവുകയായിരുന്നു. അനവധി കാർഷിക പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പാച്ചേനി ഉറുവാടൻ്റെ കൊച്ചുമകനായിരുന്നു സതീശൻ പാച്ചേനി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അദ്ദേഹം 1968 ജനിച്ചു. വളരെ പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭാവം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ്, വലിയ വിടവാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ CPMൻ്റെ കോട്ടയിൽ ആ പാർട്ടിയെ അത്തരത്തിൽ കെട്ടിപ്പടുക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് നഷ്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കണ്ണൂരിൽ കോൺഗ്രസ്സിന് മേൽവിലാസമുണ്ടാക്കിക്കൊടുത്ത നേതാവ് എന്ന് തന്നെ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് സതീശൻ പാച്ചേനി എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഒരു നേതാവാണ് അന്തരിക്കുന്നത്. പാച്ചേനി സർക്കാർ LP സ്കൂളിൽ പ്രാഥമിക പഠനം, ഇരിങ്ങൽ UP സ്കൂൾ, പരിയാരം സർക്കാർ സ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം, കണ്ണൂർ SN കോളേജിൽ പ്രീ ഡിഗ്രി, പയ്യന്നൂർ കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസ്, കണ്ണൂർ സർക്കാർ പോളിടെക്നിക്കിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എന്നിങ്ങനെയുള്ള യോഗ്യതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1977-78 ഗുവാഹത്തി AICC സമ്മേളനത്തിൽ AK ആൻ്റണി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അത് പത്രവാർത്തകളിലൂടെ അറിഞ്ഞാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ ആകർഷണമാകുന്നത്. AK ആൻ്റണിക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് അദ്ദേഹത്തിന് KSU യൂണിറ്റ് പ്രസിഡൻ്റായി, ഏറ്റവും ഒടുവിൽ സംസ്ഥാന പ്രസിഡൻ്റ് വരെയായി. 99 അദ്ദേഹം കണ്ണൂരിൽ നിന്ന് സംസ്ഥാന പ്രസിഡൻ്റായ ഒരേ ഒരു KSU സംസ്ഥാന പ്രസിഡൻ്റായ ഒരേ ഒരു നേതാവ് കൂടിയായിരുന്നു സതീശൻ പാച്ചേനി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അദ്ദേഹം നിരവധി തവണ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. പക്ഷേ ജനപ്രതിനിധിയാവാനുള്ള ഒരു യോഗം അദ്ദേഹത്തിനുണ്ടായില്ല എന്നുള്ളതാണ്. PC വിഷ്ണുനാഥ് MLA ചേർന്ന്. വിഷ്ണുനാഥ് കണ്ണൂരിൽ കോൺഗ്രസ്സിന് മേൽവിലാസമുണ്ടാക്കിയ നേതാവ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഏക കോൺഗ്രസ് KSUവിൻ്റെ പ്രസിഡന്റ്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് സതീശൻ പാച്ചേനിക്ക്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തോടൊപ്പമുള്ള കാലം ഓർത്തെടുക്കുന്നത്? ഞാൻ അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് ആണ് KSUവിലെ ഞങ്ങളൊക്കെ നേതൃത്വത്തിലേക്ക് വരുന്നത്. ഞാന് അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് KSU പ്രവർത്തനം. എന്റെ KSU സംസ്ഥാന പ്രസിഡന്റായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം KSU പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം KSU സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായി കടന്നു വരാനുള്ള അവസരം ഉണ്ടായത് എനിക്കാണ്. അപ്പം എന്നെയൊക്കെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു നേതാവാണ്. രാഷ്ട്രീയത്തില് വളരെ സുതാര്യവും സത്യസന്ധവുമായ, വളരെ ആദർശനിഷ്ഠമായ നിലപാടുകളുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു. KSUവിന്റെ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴാണ് VS അച്യുതാനന്ദനെതിരെ അദ്ദേഹം മലമ്പുഴയിൽ മത്സരിക്കാൻ ആദ്യം പോവുകയും ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോയതാണ്. 4500 വോട്ടിനടുത്ത് ഭൂരിപക്ഷത്തിലാണെന്ന് അച്യുതാനന്ദൻ വിജയിച്ചത്. യഥാർത്ഥത്തിൽ അന്ന് പാച്ചേനിയുടെ വിജയമാണെന്ന് VS പോലും ചില മാധ്യമപ്രവർത്തകരോട് സൂചിപ്പിച്ചിരുന്നു. പാലക്കാട് പാർലമെന്റിലേക്കും അദ്ദേഹം വളരെ ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത്. കണ്ണൂർ DCCയുടെ ആസ്ഥാനം, ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ആസ്ഥാന മന്ദിരം പൂർത്തിയാക്കുന്നത് അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കാൻ വന്നപ്പോഴാണ്. അദ്ദേഹം സ്വന്തം സ്വത്ത് പോലും പണയപ്പെടുത്തിയാണ് ആ ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒരുപാട് ഓർമ്മകൾ, KSU കാലഘട്ടത്തിലെ ഓർമ്മകൾ, ശ്രീ സതീശൻ പാച്ചേനിയുടെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ നഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു നികത്താനാകാത്ത നഷ്ടമാണ്. PC വിഷ്ണുനാഥ് ആണ് MLA ആണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്. കാർത്തിക് ചേരുന്നു. കാർത്തിക് CPM കോട്ടകളിൽ വമ്പൻ എതിരാളികൾക്കെതിരെ മത്സരിച്ചായിരുന്നു പാച്ചേനിയുടെ തെരഞ്ഞെടുപ്പിലെ പോരാട്ടങ്ങൾ. രണ്ടു വട്ടം മലമ്പുഴയിൽ VSനെതിരെയും ഒരു വട്ടം തളിപ്പറമ്പിൽ MV ഗോവിന്ദനെതിരെയും സ്ഥാനാർത്ഥിയായി നിയോഗിച്ചു. പാർലമെൻ്ററി രംഗത്ത് ശോഭിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും പരാതിയില്ലാതെ കോൺഗ്രസിനൊപ്പം എന്നും അടിയുറച്ച് നിന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയം വിടുന്നു എന്നുപോലെ അദ്ദേഹം പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെ ഓർത്തെടുക്കാം സതീശൻ പാച്ചേനി എന്ന അടിമുടി കോൺഗ്രസ്സുകാരനെ?
പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എങ്കിൽ കൂടിയും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അവരുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു നേതാവായി മാറാൻ എല്ലാ കാലത്തും സതീശൻ പച്ചനിക്ക് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. തളിപ്പറമ്പ് എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ ജനിച്ച്, അതുമാത്രമല്ല ഒരു പ്രശസ്തമായ കമ്മ്യൂണിസ്റ്റ് തറവാട്ടിൽ ജനിച്ച് അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ അമരത്തേക്കെത്തിയ ഒരു നേതാവാണ് സതീശൻ പച്ചേനി എന്ന പ്രത്യേകത കൂടി അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുമൊക്കെ കർഷക കുടുംബത്തിൽ ജനിച്ച് കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ സജീവമായി അതിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വഴി വേറിട്ടതായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിന് ആധാരമായ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം ഗുവാഹത്തിയിലെ AICC സമ്മേളനമാണ്. ഗുവാഹത്തിയിലെ AICC സമ്മേളനം അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമാണ് ഉണ്ടായത്. 1978 ഗുവാഹത്തിയിലെ AICC സമ്മേളനം. ആ സമ്മേളനത്തിൽ ആൻ്റണിയുടെ പ്രസംഗത്തിൽ ആകൃഷ്ടനായാണ് അദ്ദേഹം ആദ്യം ആൻ്റണിയുടെ ശിഷ്യനായും പിന്നീട് കോൺഗ്രസ്സിലെ പ്രവർത്തകനായും സജീവമായി വരുന്നത്. KSUയിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. ആദ്യം സ്വന്തം സ്കൂളിൽ യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സതീശൻ പച്ചേനി രാഷ്ട്രീയത്തിൽ ചുവട് വയ്ക്കുന്നത്. അതിനുശേഷം ഗവൺമെന്റ് പോളിടെക്നിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലഘട്ടത്തിലും പിന്നീട് പയ്യന്നൂർ കോളേജിലുമൊക്കെ KSUവിൻ്റെ സജീവ പ്രവർത്തകനായി അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും പിന്നീട് കണ്ണൂർ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്കും. രാത്രി 11:00 അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നത്. ഒരു സ്ട്രോക്കിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്. ആദ്യ ദിവസങ്ങളിൽ ചില പുരോഗതി ഉണ്ടായിരുന്നുവെങ്കിലും രണ്ട് ദിവസമായി കുറച്ച് പ്രയാസങ്ങളുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹത്തിൻ്റെ പൾസ് റേറ്റ് വളരെ താഴുകയും 11:30 ഏകദേശം നമ്മളെ വിട്ടുപിരിയുകയും ചെയ്തിരിക്കുകയാണ്. സതീശൻ പാച്ചേനിയെ പറ്റി ഞാൻ കണ്ണൂരിലെ മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ല. നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാം സ്വന്തമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സംഘടനാ രംഗത്ത് തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രസ്ഥാനത്തിനു വേണ്ടിയും ഈ നാട്ടിനു വേണ്ടിയും ചെയ്തു തീർക്കാനായി ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിയുമെന്ന് ആരും വിചാരിച്ചതല്ല. ആ 20-ാം തീയതി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ വരുന്ന 20-ാം തീയതി ഉച്ചയ്ക്ക് ബഹുമാനപ്പെട്ട AICC പ്രസിഡൻ്റായി മല്ലികാർജ്ജുൻ ഖാർഗെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ, കോൺഗ്രസ് പ്രസിഡൻ്റായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഓഫീസിൽ നിന്നും ലഡു വിതരണം നടത്തി ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് വൈകുന്നേരം ചായയും കുടിച്ച് പിരിഞ്ഞതാണ്. 19-ാം തീയതി ഇത്ര ഒരു ദാരുണമായ ഒരു അന്ത്യം പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ ഈ നാടിനും തീരാ നഷ്ടമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റ് ചടങ്ങുകൾ അദ്ദേഹത്തിൻ്റെ അനുജനും അതുപോലെ തന്നെ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവരുമായി ആലോചിച്ച് മിക്കവാറും നാളെ ഒരു ടൈം കൃത്യമായില്ല, ഒരു 11:30 ഉദ്ദേശിക്കുന്നത്. അത് പയ്യാമ്പലത്തിൽ തന്നെ അടക്കം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ടൈമിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒന്നുകൂടി ഇവർ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. VT ബൽറാം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ VT ബൽറാം, കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ മുഖം, കണ്ണൂരിൽ കോൺഗ്രസിനെ ഇത്ര ശക്തിപ്പെടുത്തിയ മുഖം, ഒരുപാട് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും പാർട്ടിയിൽ അടിയുറച്ചു നിന്ന ആൾ, പാർലമെൻ്ററി മോഹം, പാർലമെൻ്ററി രംഗത്ത് അത്തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കായിരുന്നെങ്കിൽ പോലും വ്യക്തിത്വം കൊണ്ട് ഏറെ പ്രത്യേകതയുള്ള നേതാവായിരുന്നു പാച്ചേനി. എങ്ങനെ ഓർത്തെടുക്കുന്നു അതിനൊപ്പമുള്ള കാലഘട്ടം? തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ജ്യേഷ്ഠ സഹോദര തുല്യനായ നേതാവിനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ വലിയ വേദന മനസ്സിലുണ്ട്. കാരണം ഞങ്ങളൊക്കെ KSUവിൻ്റെ പ്രവർത്തകരായി സാധാരണ നിലയിൽ കോളേജിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം അവിചാരിതമായിട്ടുള്ള സാഹചര്യത്തിൽ കടന്നു വരികയുണ്ടായി. അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ KSU നടത്തിയ വലിയ പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും കാലത്ത് രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയായതാണ്. ആ ഗവൺമെന്റിനെ താഴെയിറക്കി UDFന്റെ ഒരു ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി 2001